നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് എവരെയും കൊഹിനൂർ ജെംസ് നിങ്ങളുടെ എന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രത്നം ഏതെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ചന്ദ്രൻ്റെ ദിവസമാണ്. ഇന്നത്തെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്. ഇന്നത്തെ നമ്പർ 2 ആണ്. ഇന്ന് 1190 തുലാമാസം 17-ാം തീയതി പൂരൂറ്റാദി നക്ഷത്രമാണ്. 34 നാഴിക ഒരു വിനാഴികയുണ്ട്. പൊതുവെ ഐശ്വര്യശാലികളായ ഈ നക്ഷത്രക്കാർ ഭക്ഷണപ്രിയരായിരിക്കും. സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ യോഗ്യതയുള്ളവരായിരിക്കും. ആർഭാടം ഭ്രമം കുറവായിരിക്കും. സ്ത്രീകൾ മൂലം അപവാദങ്ങൾ കരുതിയിരിക്കണം. 40 വയസ്സിന് ശേഷമായിരിക്കും ശരിക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്. സ്ത്രീകൾ പൊതുവെ സൗന്ദര്യം, സൗശീല്യം, ഭർതൃസ്നേഹം എന്നിവ ഉള്ളവരായിരിക്കും. കുംഭക്കൂറുകാർക്ക് ശനിദോഷം തുടങ്ങി അടുത്ത 2.5 വർഷം കണ്ടശനിയാണ്. വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. രാവിലെ 7:15. എവിടെയാണ് ജനിച്ചത്? കോന്നി. ഡേറ്റ് ഓഫ് ബർത്ത് 19/11/1987. ജനനസമയം 7:15 AM. കോന്നിയിലാണ് ജനനം അല്ലേ? എന്താണ് അറിയേണ്ടത്? ജോലി സാധ്യതയും പിന്നെ ലൈഫ്. ചിത്ര നക്ഷത്രമാണോ? അതെ അതെ. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്നലെ മുതൽ ശനിയുടെ കാഠിന്യം കുറവാണ്. ഇനി 2.5 വർഷം കൂടെ 7 ശനിയുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് അനുകൂലമായിട്ടാണ് ശനി വരുന്നത്. എന്ന് വെച്ചാൽ ആ ശനിയുടെ കാഠിന്യം കുറയാണ്. അപ്പോൾ ഇന്നലത്തേക്കാൾ നന്നായിരിക്കും ഇന്ന്. അങ്ങനെ ഓരോ ദിവസവും. അപ്പോൾ ശനി അത് 2017 വരെയുണ്ട്. ഇപ്പോൾ ജോലിക്ക് ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് വ്യാഴദശ നടക്കുകയാണ്, ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. അതൊക്കെ അനുകൂലമായ ഘടകമാണ്. പക്ഷേ ഈ 7 ശനി കഴിയാത്തതുകൊണ്ട് ഒരു നല്ല ജോലി അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലി, സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ജോലി അത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ജോലി കിട്ടും. പഠിക്കാനൊക്കെ പറ്റും. ജീവിതത്തിൽ ഇത് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ശുക്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അത് ഏറ്റവും നല്ല ഇതാണ്. ആഡംബരപൂർണമായ ജീവിതം ഇതെല്ലാം ഉണ്ടാകും. ആഡംബരപൂർണമായ ജീവിതം നയിക്കണമെങ്കിൽ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകണം. അതുപോലെ തന്നെ 7-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ ദൃഷ്ടി. 7-ാം ഭാവത്തിൻ്റെ അധിപന്ന് പറയുന്ന ശുക്രനാണ്. ഇപ്പോൾ ദാമ്പത്യ ജീവിതമെല്ലാം നന്നായിരിക്കും. വ്യാഴം നിൽക്കുന്നത് അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. വ്യാഴമാണ് സന്താനകാരകൻ. അപ്പം സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം വരും. അപ്പോൾ പൊതുവെ നല്ല ജാതകമാണ്. ഭാവി കുഴപ്പമില്ല. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നമെന്ന് പറയുന്നത് വൈറ്റ് സഫയറാണ്. അതാണ് ബെർത്ത് സ്റ്റോൺ. വൈറ്റ് സഫയർ ധരിക്കുക. അത് 2.5 to 3.5 carat വരെ ഇടത്തെ കയ്യിൽ ചൂണ്ടുവിരൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ആദ്യത്തെ ദിവസം ഇങ്ങനെ ചെയ്ത് വേണം ധരിക്കണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കണം. അത് ജെംസ് മാത്രമുള്ള ജ്വല്ലറി ആയിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് അടുത്തൊരു SMS-ലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്നത് പാർവതിയാണ്. പാർവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 18/7/1996. 18/7/1996. സമയം 1:51 AM.
എറണാകുളത്താണ് ജനനം. 18/7/1996. അറിയേണ്ടത് എഡ്യൂക്കേഷനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുമാണ്. ആയില്യം നക്ഷത്രമാണ്. ഇപ്പം ഇന്നലെ കണ്ടശനി കഴിഞ്ഞു. അപ്പോൾ പൊതുവെ ജീവിതത്തിൽ ഇനി നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇതിനകത്ത് ബുധന് ബലക്കുറവുണ്ട്. സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ബുധനാണ്. അപ്പോൾ അതിനൊരു ബലക്കുറവുള്ളതുകൊണ്ട് ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നതും ബുധനാഴ്ച കൂടുതൽ ദൈവവിശ്വാസവും കൂടിയിരിക്കുന്ന ഉപവാസം നടത്തുന്ന ഇതൊക്കെ ഏറ്റവും അനുകൂലമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. പാർവതിക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എനിക്ക് ഹസ്ബൻഡിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഹസ്ബൻഡ് പേര് വിജീഷ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. മെയ് 26 1982. ഉച്ചയ്ക്ക് 2:45. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? പത്തനംതിട്ട. 26/5/1982 അല്ലേ? 2:45 PM. നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്? പത്തനംതിട്ടയിലാണ് ജനിച്ചിരിക്കുന്നത്. എന്താണ് ഹസ്ബൻഡിനെ കുറിച്ച് അറിയേണ്ടത്? എനിക്ക് ജോലിയുടെ കാര്യമാണ് അറിയേണ്ടത്. ഇപ്പം ജോലി മാറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒന്നും ഒരു എങ്ങനെ ഒരു റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതാണ് അറിയേണ്ടത്, നല്ല ജോലി കിട്ടുവോ? അതാണ് അറിയേണ്ടത്. നക്ഷത്രമാണ്. അതെ, നക്ഷത്രക്കാർക്കെല്ലാം ഇന്നലെ മുതൽ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷം മാറി. അപ്പൊ ഇനിയിപ്പോ നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സമയമാണ്. കിട്ടും കിട്ടും. ഇപ്പൊ ബുധദശയിൽ ശുക്രന്റെ അപഹാരമാണ്. ഇതെല്ലാം അനുകൂലമായ ഒരു ഘടകങ്ങളാണ് ഇതിനകത്ത്. അപ്പം ജോലി പെട്ടെന്ന് തന്നെ കിട്ടും. പറഞ്ഞില്ലേ, ഇന്നലെ വരെ ശനിയുടെ ദോഷമുണ്ടോ? ശനിയുടെ ജോലി തടസ്സവും താമസവും മനഃപ്രയാസവും ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞു. ഇനി കുഴപ്പമില്ല. ഹെൽത്ത് ഇതിനകത്ത് മെച്ചമാകുന്നതാണ്. ഇനിയിപ്പം ഇതിനകത്ത് ഗജഗസിരി യോഗമൊക്കെ ഉണ്ട്. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. സൂര്യന് 90% ബലമുണ്ട്. ഗജഗസിരി യോഗമുണ്ട്. അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഒരു എമറോൾഡ് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മരതകം. അല്ല, ലൈഫ് ലോങ് ധരിക്കാവുന്നതാണ്. അത് റൈറ്റ് ഹാൻഡ് സ്മോൾ ഫിംഗർ, ചെറിയ വിരലില് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനത്തിട്ട് ശുദ്ധീകരിക്കണം. 2.5 to 3.5 കാറ്റ് വരെ ധരിക്കാം. സാർ, നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്ന ലേഖയാണ്. ലേഖയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 22/12/1972. സമയം 12:45 AM. തൃശ്ശൂരാണ് ജനിച്ചിരിക്കുന്നത്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നല്ലതാണോ? ഒരു വീട് പണിയാൻ ആഗ്രഹമുണ്ടോ? നടക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം നല്ലതാണ്. കാരണം ഇന്നലെ മുതൽ ശനിയുടെ ദോഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഏറ്റവും നല്ല സമയമാണ്. 2.5 വർഷം ഈ ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ വീട് വയ്ക്കാനും ഒക്കെ ഏറ്റവും അനുകൂലമായ സ്ഥാനം സമയമാണ്. വ്യാഴത്തിൻ്റെ സ്ഥാനം ഏറ്റവും അനുകൂലമാണ്. ഓൾറെഡി 19/6 തന്നെ വ്യാഴം അനുകൂല സ്ഥാനത്താണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ശുഭമായ സമയമാണിപ്പം. അനുയോജ്യമായ രത്നം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. അനുയോജ്യമായ രത്നം ഇതിനകത്ത് വൈറ്റ് സഫയർ തന്നെയാണ്. വൈറ്റ് സഫയർ, വെള്ളപുഷ്യരാഗം എന്ന് പറയും. ഏത് വിരലിൽ അങ്ങനെയുണ്ടോ? അത് ചൂണ്ട് വിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ലേഖയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. പത്മ. പത്മ, എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 18/11/1957 അല്ലേ? ജനന സമയം കൂടി പറഞ്ഞോളൂ.
പുലർച്ചെ പുലർച്ചെ അഞ്ചരയ്ക്ക് മാറിന് വിളക്കെന്നാണ് പറയുന്നത്. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? കേരളത്തിലാണ്. അത്തം നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ട ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചോളൂ. ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ ആ ഏഴര വർഷത്തെ ഏഴ ശനി എന്ന് പറയുന്ന കാലഘട്ടം ഇന്നലെ കഴിഞ്ഞു. അപ്പം ഇനി പൊതുവേ ജീവിതത്തിൽ ഉയർച്ച തന്നെയാണ് ഉണ്ടാകുക. കാരണം ജീവിതത്തിൽ എപ്പോഴും താഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർക്കൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. അപ്പം പ്രകൃതി തന്നെ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം തന്നെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന ജീവിതത്തിലുണ്ട്. അതിൽ ഡൗൺ കഴിഞ്ഞു, ഇനിയിപ്പോൾ അപ്സാണ്. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ ഉയർച്ചയാണ് ഇനി മുതൽ. ഇതിനകത്ത് ഈ ഏഴശനി കഴിഞ്ഞ ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതിൻ്റെ ഫലങ്ങളൊക്കെ ഇനി കിട്ടിത്തുടങ്ങും. ആയിരം പൂർണ്ണയന്തിനെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തിനും കൂടി രാജതുല്യം ജീവിക്കണമെന്നാണ് ഗജകേസരി യോഗത്തിൻ്റെ ഫലം. അപ്പോൾ ദീർഘായു യോഗമാണ്. രാജതുല്യമായിട്ട് ജീവിക്കണമെങ്കിൽ ധനം വേണം. ഇതെല്ലാം മനസ്സമാധാനം സന്തോഷം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ഇന്ദ്രനീലം ഇപ്പൊ ശനിദശ നടക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രനീലം ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശനിദശ 2027 വരെയുണ്ട്. അല്ല പറഞ്ഞ ദോഷമുള്ള ശനിയല്ല. ശനിയാഴ്ചയൊക്കെ ഉപവാസം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അന്നദാനം നടത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ ശനിദോഷം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ദോഷം കുറയാൻ ഇതൊക്കെ ഇതൊക്കെ ചെയ്താൽ മതി. ഈ ഇന്ദ്രനീലം ധരിക്കുക അതും നല്ലതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. സോ നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് രമണിയാണ്. രമണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 19/3/1958. 19/3/1958 8:10 AM ആണ് സമയം പറഞ്ഞിരിക്കുന്നത്. നാട്ടിലാണ് ജനനം. ഓക്കെ, ഇപ്പോഴത്തെ സമയത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കണ്ടശനി ഇന്നലെ തുടങ്ങി. അപ്പോൾ 2.5 വർഷത്തേക്ക് അത്ര അനുകൂലമായ സമയമല്ല. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനുമൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാഴം ധനകാരകൻ, അത് മോശമായ സ്ഥാനത്താണ്, ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധനപരമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളൊക്കെ പ്രതീക്ഷിക്കണം. ധനകാര്യങ്ങളിൽ ചതി, വഞ്ചന ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ശേഷം പൊതുവെ ജീവിതത്തിൽ അനുകൂലമായ കാലഘട്ടമാണ്. 2.5 വർഷത്തിന് ശേഷം ആരോഗ്യത്തിനെ കുറിച്ച് ചോദിച്ചില്ലേ, ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന്? ഈ സമയത്ത് ഹെൽത്ത് ഒക്കെ മോശമാകും. വാതരോഗങ്ങൾ, പുറം വേദന, മുട്ടുവേദന, ഇൻഫ്ലമേഷൻ, ജോയിൻസ്, വയറ്റിൽ വേദന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അനുയോജ്യമായ രത്നം യെല്ലോസഫയർ ആണ്. പുഷ്യരാഗം എന്ന് പറയും. അത് 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിൽ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൊന്നും ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. രമണി കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. ടിവിയുടെ സൗണ്ട് കുറച്ചുകൊണ്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. നവംബർ 11/1987 അല്ലേ? ഓക്കെ. 5:50 സമയം പറഞ്ഞ എന്താണ്? 5:05 AM നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. എന്താണ് അറിയേണ്ടത്? അറിയേണ്ടത്, ഒരു തൊഴിലുണ്ടായിരുന്ന, ഇപ്പൊ അത് നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കുകയാണ്. ഇനി ഒരു പുതിയ തൊഴിൽ കിട്ടോ ഇല്ലേന്ന് അറിയാനാണ്. ഗൾഫിലാണ്.
ഉത്തിട്ട ഉത്തിട്ടാതി നക്ഷത്രമാണോ? ഉത്തിട്ടാതി ഉത്തിട്ടാതിക്കാർക്കെല്ലാം ഇന്നലെ മുതൽ 5 വർഷം ഉണ്ടായിരുന്ന ശനിയുടെ ദോഷം മാറുകയാണ്. അപ്പോൾ ഇനി മുതൽ പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ബുധദശ നടക്കുകയാണ്, അത് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പം പൊതുവെ ജീവിതത്തിൽ 5 വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. അതായത് രാജതുല്യം ജീവിക്കണമെന്നാണ്, 80 വയസ്സിന് മേൽ. അപ്പൊ ശനി കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോ നല്ല സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ജോലി തീർച്ചയായും കിട്ടും. താങ്ക് യു വെരിമച്ച്. സോ നമുക്ക് അടുത്തൊരു SMS പോകാം. SMS അയച്ചിരിക്കുന്ന ഭാവനയാണ്. ഭാവനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 9/7/1978. 9/7/1978. സമയം പറഞ്ഞിരിക്കുന്നത് 1:22 AM. തിരുവനന്തപുരത്താണ് ജനനം. അറിയേണ്ടത് ഫ്യൂച്ചറിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ചോദിച്ചിരിക്കുന്നു. മകം നക്ഷത്രമാണ്. ഇപ്പം മകം നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടേശനി തുടങ്ങി ഇന്നലെ മുതൽ. അപ്പം അടുത്ത 2.5 വർഷത്തേക്ക് കണ്ടേശനി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും, മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും, സാമ്പത്തികമായ അധിക ചിലവ്, അപ്രതീക്ഷിത ചിലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല ശനി നിൽക്കുന്നത് അതിൻ്റെ ഒരു ശത്രു ക്ഷേത്രത്തിലാണ് ജനിച്ച സമയത്ത് തന്നെ. അതുകൊണ്ട് ഇതെല്ലാം വളരെ കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ചന്ദ്രദശ നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഒരു കുറച്ച് ഒരു ആശ്വാസം കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ കണ്ടശനിയുടെ ഈ കാഠിന്യത്തിന് ഒരു 10-20% വരെ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാവനയ്ക്ക് അനുയോജ്യമായ രത്നം ഏതെന്നും ചോദിച്ചിരിക്കുന്നു. യെല്ലോ സഫയറാണ് ധരിക്കേണ്ടത്. അതാണ് ഭാഗ്യരത്നം. ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് സൂര്യൻ്റെ കൂടാണ്. സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. ഏത് ഗ്രഹം സൂര്യൻ്റെ കൂടെ നിന്നാലും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ബലം കുറയും. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിൻ്റെ കുറവ് ഇതിനകത്തുണ്ട്. ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെ യെല്ലോ സഫയർ 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിൽ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനകം ധരിച്ചു തുടങ്ങണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഓക്കെ, ഭാവനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് വസന്ത. വസന്ത, എന്താണ് അറിയേണ്ടത്? ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ജന്മസമയം കൂടി പറഞ്ഞോളൂ. 10:20 PM. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? കേരളത്തിൽ. എന്താണ് അറിയേണ്ടത് മകളെ കുറിച്ച്? കല്യാണത്തിന്റെ സമയവും കല്യാണത്തിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചുമാണ് അറിയേണ്ടത്. തിരുവാതിര നക്ഷത്രമാണോ? തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാം കഴിഞ്ഞ 5 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ശനിയുടെ ദോഷമെല്ലാം ഇന്നലെ മാറി. അപ്പോൾ ഇനി പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ഇതിനകത്ത് ഇപ്പോൾ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. അത് അടുത്ത വർഷം സെപ്റ്റംബർ 2015 വരെ ഉണ്ട്. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്ത്രീ പുരുഷന്മാരെ യോജിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ സെപ്റ്റംബർ 2015 മുമ്പ് വിവാഹം നടക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നടക്കും. ഏഴ് ചൊവ്വയുണ്ട്. അതേസമയം 9-ൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നതുകൊണ്ട് അതിന് വൈധവ്യ ദോഷമൊന്നുമില്ല. 7 ചൊവ്വയുള്ളതുകൊണ്ട് അതിന് 1-ലോ 2-ലോ 4-ലോ 8-ലോ 12-ലോ ചൊവ്വ ഉള്ള ഒരു പയ്യനെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആ പയ്യന്റെ ജാതകത്തിൽ ചൊവ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 7 നിൽക്കുന്ന ചൊവ്വയുടെ ദോഷം ഇല്ലാതാകും.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് അടുത്തൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് സുനിൽകുമാറാണ്. സുനിൽകുമാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 13/6/1982. 13/6/1982 7:55 PM നാട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത്. വിസിറ്റ് വിസയിൽ ആണിപ്പോൾ, അപ്പൊ അതിന് മുമ്പ് ഒരു ജോലി കിട്ടും, എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ പ്രയാസമുള്ള സമയമാണ്. ഇതിനകത്ത് ഇപ്പം ഇന്നലെ കണ്ടക്ഷനി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും തടസ്സവും താമസവും ഒക്കെയാണ്. അത് മാത്രമല്ല, 19/6/2014 മുതൽ വ്യാഴം മോശമായിട്ടുണ്ട്. എന്നുവെച്ചാൽ വ്യാഴം ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം ധനകാരകമാണ്. അപ്പം ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ധനം തരാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. ശനി ദശ നടക്കുകയാണ്. അതും അത്ര അനുകൂലമായ ശനിയല്ല. ശനിയുടെ കൂടെ ചൊവ്വ എന്ന് പറഞ്ഞ നീചഗ്രഹം നിൽപ്പുണ്ട്. അതും 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10-ൽ ശനി ചൊവ്വ നീചഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ജോലി സംബന്ധമായ തടസ്സങ്ങളും താമസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ 15/7/2015 കഴിഞ്ഞാലേ ഒരു നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 15/7 അതെ, അന്ന് വ്യാഴം അനുകൂലമാകും. സുനിൽകുമാർ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങൾ ഇതിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഞാൻ ദുബായിന്നാണ് വിളിക്കുന്നത്. ആ, പേര് പറഞ്ഞോളൂ. ബിന്ദിയ. ആ, എന്താണ് അറിയേണ്ടത്? എന്റെ ഹസ്ബൻഡിനെ. ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 31st December 1975. കണ്ണൂരാണ് ജനിച്ചിരിക്കുന്നത്. ജനന സമയം കൂടി പറഞ്ഞോളൂ. അപ്പൊ രാത്രിയല്ല ജനിച്ചിരിക്കുന്നത്. രാത്രിയാണ് ജനിച്ചിരിക്കുന്നെങ്കിൽ മൂലം നക്ഷത്രമാണ് വരുന്നത്. ഉച്ചക്കാണെങ്കിൽ തൃക്കേട്ടയാണ്. എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയം അറിയണം. പിന്നെ ജോലി മാറാനുള്ള ഏതായാലും അതിനൊന്നും പറ്റിയ ഒരു സമയമല്ല. ഇന്നലെ മുതൽ 7-ശനിയുടെ കാഠിന്യം, അതായത് ജന്മശനി എന്ന് പറയുന്ന അതിൻ്റെ മിഡിൽ പാർട്ടിലാണ്. അപ്പം ഇന്നലെ മുതൽ, അപ്പം ഇനി 2.5 വർഷത്തേക്ക് ശനിയുടെ കാഠിന്യം കൂടുതലാണ്. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം വളരെ കൂടുതലായിരിക്കും. എല്ലാ ആൾക്കാർക്കും തന്നെ ഈ മിഡിൽ പാർട്ട്, അതായത് 2.5 വർഷമാണ് ഏറ്റവും മോശമെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം മാറിക്കഴിഞ്ഞാൽ വേറെ നല്ലൊരു ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും ഈ സമയത്തിന്. ബിസിനസിനെ പറ്റി തീരെ ചിന്തിക്കേണ്ട, പണമെല്ലാം പോകാൻ വേണ്ടി പോകുന്ന സമയമാണ്. ശനിയുടെ സമയത്ത് വാതരോഗമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങളും വരാം, വയറ്റിനകത്ത് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം കരുതിയിരിക്കേണ്ട സമയമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ജാതകം കൂടാണ്. September 2017 ശേഷമേ ഈ കണ്ടശനി കഴിയുള്ളൂ. ശനിയുടെ കാഠിന്യം കഴിയുള്ളൂ. അപ്പൊ ഈ സമയത്ത് വീടുപണിയുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ 7-ശനി തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഈ വീടുപണി തുടങ്ങിയത്. നമുക്ക് ഈ ശുഭകാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കണ്ടശനിയോ 7-ശനിയോ ഒന്നും പാടില്ല. വാസ്തവത്തിൽ ആ സമയത്ത് തുടങ്ങുന്നതും നല്ലതല്ല. തുടങ്ങിയാൽ അത് നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിലോ നമ്മൾ വിചാരിക്കുന്ന സമയത്തോ അത് തീരത്തില്ല. വീട് പണി, ബിസിനസ് തുടങ്ങുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പുതിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കുക, ഇതൊന്നും നമുക്ക് ഈ 7-ശനിക്കാലത്ത് പറ്റിയതല്ല. പിന്നെ നമ്മളെ അടുത്ത ദിവസം വിളിക്കാമോ? നമുക്ക് നിറയെ കോൾസ് ഉണ്ട്, അതുകൊണ്ടാണ് അടുത്ത ദിവസം ഒന്ന് വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിരിക്കാം. ഹലോ, നമസ്കാരം. എന്താണ് പേര്?
ദിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1998. ഒരിക്കൽ കൂടി പറയൂ. 1998 അല്ലേ? ഓക്കെ, ജനന സമയം കൂടി പറഞ്ഞോളൂ. 9:20 PM. ഒരിക്കൽ കൂടി പറയൂ. 8:20 PM. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ട്രിവാൻഡ്രം. ഓക്കെ, എന്താണ് അറിയേണ്ടത് ദിയയ്ക്ക്? പൂരം നക്ഷത്രമാണോ? പൂരം. അതെ അതെ. പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ട ശനി തുടങ്ങി ഇന്നലെ മുതൽ. അപ്പം ഇതിനകത്ത് ശനി ഏറ്റവും മോശമായ സ്ഥാനത്താണ് ജനിച്ച സമയത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളിലും മനപ്രയാസം ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കും സംഭവിക്കുക. ഒബ്സ്റ്റക്കിൾസ്, ഡിലേ, സ്ട്രെസ്, സ്ട്രെയിൻ, അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ്, സോറോ, ഇതൊക്കെയാണ് കണ്ടശനിയുടെ ജോലി. അതുകൊണ്ട് ഈ കണ്ടശനി കാലത്ത് ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ചന്ദ്രദശ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രദശ ഇതിനകത്ത് അനുകൂലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാഠിന്യം ഒരു 10% വരെ കുറഞ്ഞു കിട്ടും, അത്രയേ ഉള്ളൂ. പരീക്ഷയിലൊക്കെ മടി അലസത ഇതൊക്കെയാണ് ഈ കണ്ടശനി കാലത്തുണ്ടാകുക. പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ വളരെ കൂടുതലായിരിക്കും. പുസ്തകം എടുത്ത് കൈ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരുമോ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഇതിനകത്തുണ്ട്. ശനിയുടെ വേറൊരു പേര് മന്ദൻ എന്നാണ്. ബുദ്ധിക്ക് മന്ദത ഉണ്ടാക്കുന്ന കൂടാണ് ശനി. അതുകൊണ്ട് വളരെ അപ്പം അതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് കഠിനമായ പരിശ്രമം ചെയ്താൽ ജയിക്കും. ഇതിനകത്ത് മരതകം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ബുധൻ്റെ ആണ് ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത്. നീച രാഹുവിൻ്റെ കൂടെയൊക്കെയാണ്. അത് മാത്രമല്ല സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ നീചഗ്രഹമാണ്. അപ്പം ബുധന് ബലക്കുറവുണ്ട്. അപ്പോൾ ബുധൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു മരതകം, ഒരു 2 ക്യാരറ്റ് ഒരു മരതകം, ഒരു വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം ആ മോതിരം, സോറി, ആ ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഓക്കെ, താങ്ക് യു ദിയ, താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് സമയപരിമിതി കാരണം ഇപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാതെ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. ഇനി സാറുമായിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സാറിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം.